ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുന്നേയുള്ളൊക്കെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ ക്രോമിൽ കയറി യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻസുകൾ പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും മൊബൈലിലായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ മൊബൈലിലാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ കുറച്ച് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് മൊബൈലിൽ ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. അവരങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ ഡയറക്റ്റായിട്ട് YT സ്റ്റുഡിയോയുടെ ആപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ ഓപ്ഷൻസുകളും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആ ഒരു കണ്ടൻ്റ് ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ആദ്യം നമ്മൾ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. ശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ youtube.com എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ സാധാരണ മൊബൈൽ കാണുന്ന പോലെ നമുക്ക് യൂട്യൂബ് കിട്ടുന്നതാണ്. മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് വേർഷനിൽ കാണാവുന്നതാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ YT സ്റ്റുഡിയോയുടെ ആപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഒട്ടുമിക്ക ആളുകളും ഒരു പ്രോബ്ലമായി പറയുന്നത്. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ശേഷം താഴെ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യുക studio.youtube.com എന്ന്. ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ മൊബൈലിലെ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെയല്ല ഇവിടെ ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രോമിലെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ട്. യെസ്, ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.